ഹായ് ഫ്രണ്ട്സ് കേരളൻ പ്ലാൻസ് ആൻഡ് വിഷസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്ന ഒരു പെറ്റ് ഷോപ്പിലാണ്, ജുമാൻജി പെറ്റ് ഷോപ്പ്. എന്നെ കണ്ട എല്ലാരും കോഴിയാണോന്ന് ആദ്യം ചോദിക്കും. റോഷൻ എന്നാണ്. പിന്നെ ഓണർ അല്ല, എന്റെ കസിന്റെ ഷോപ്പാണ്. ഷാലു എന്നാ വിരിക്കണ, ആശേരിയുള്ളതാണ്. ഷാലു മുമ്പുള്ള ബ്രദറും കൂടെ ആണ്. ബ്രദർ സെംസീറാണ്. സെംസീറാക്കാനാണ് ഇവിടെ അധികം ഉണ്ടാവില്ല. പിന്നെ ഞാനും സെംസീറാക്കാൻ അത് നോക്കി നടത്തല അധികം. ഇപ്പൊ എത്ര നാളായി തുടങ്ങിട്ട്? രണ്ടര കൊല്ലാവാനായി. സ്ഥലം നിൽക്കുന്ന എങ്ങനെയാ? റെന്റിനാണോ? റെന്റിനാണ്. ഇത് പള്ളിക്കാരുടെ സ്ഥലമാണ്. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഇവിടെ? ഈ ഫിഷായിട്ടും ബേർഡായിട്ടും, പിന്നെ ആനിമൽസിൽ കാറ്റ്, ആംസ്റ്റേഴ്സ്, മൈസ്, പിന്നെ കുറെ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇഗ്വാന ഒക്കെ എടുത്ത് വരാറുണ്ട്. ഇഗ്വാന വെച്ചാൽ വലിയ രോഗം പോലത്തെ ഒരു സാധനമാണ്. ഗ്രീൻ കളർ ആയിട്ടുള്ള പെറ്റ് ആയിട്ട് വരുന്ന ഫിഷ്. അലിഗേറ്റർ മുതലിച്ചിട്ട് ഗപ്പി വരെ പല വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വരും. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരാൾ അലിഗേറ്റർ തന്നെ. ഏറ്റവും വലിയ മെമ്പർ അലിഗേറ്റർ തന്നെയാ. ഇവിടെ ഷോപ്പിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഉള്ള ഒരാളാണ് ഇയാൾ. അത് ഇണങ്ങിക്കൊണ്ടൊന്നല്ല, കൈ കടിക്കാനുള്ളൊരു വരവാണ്. നമ്മളതൊരു ഇണക്കം പോലെ എന്നാലും തുടങ്ങാൻ കമ്മിക്കില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇത് വന്നിട്ട് ഒരു 4 ദിവസമായിട്ടേ ഉള്ളൂ. സാധാരണ ബ്രൗൺ അലിഗേറ്റർ അല്ലേ വരിക? ഇത് ബ്രൗൺ തന്നെയാണ്. ഇനി വെള്ളത്തിന്റെ ചേഞ്ച് കൊണ്ടാണ്. ഇത് ഈ ഡ്രമ്മില് ടാങ്കിലൊക്കെ ഇട്ടാലാണ് ഡാർക്ക് ആയിട്ട് വരും. ഇത് ഇറച്ചി, മീൻ, നമ്മളെ സാധാ ഫിഷിനെ പോലെ പെല്ലറ്റ് ഒന്നും കഴിക്കൂല. അവർക്ക് പെല്ലറ്റ് ഒന്നും കഴിക്കൂല. നമ്മളിപ്പോ ഇവിടെ ഉള്ള ഷാർക്കിനെ ഒന്ന് രണ്ടെണ്ണം എടുത്ത് കൊടുക്കലാണ്. ഷാർക്കിനെ കൊടുക്കും. ഇത് ടെക്സ്റ്റോ കൂടെ വന്ന അത് 200. ഇത് കോബ്ര എന്നാ പറയുക. അതെ, ഇത് ബ്ലൂ ടെയിലിനാ. ഇത് ഡാർക്ക് ഒന്നുകൂടി കൂടുമ്പോ ഇവിടെ നല്ല ബ്ലൂ കളറായി വരും. ഉൾഡ്രോഡ് ഇവിടെ എല്ലാം കളിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് പോവുക. 200 rupees വരുന്നു. പിന്നെ മിക്സ്ഡായി വരുന്നു. ചെറിയ മക്കൾക്കൊക്കെ ഓർക്ക് വലിയ വലിയ ഫണ്ട് ഉണ്ടാവില്ലല്ലോ. ഓരോ ബഡ്ജറ്റ് ഒതുങ്ങും ചെയ്യും. ആൽബിനോ റെഡ് എന്ന് പറയുന്നത്. ഇത് പേര് 400 rupees വരുന്നു. ഫീഡ് ഇവിടെ ചെറിയ ഗപ്പിയൊക്കെ ഡെഡ് ആവാനാകുമ്പോ കൊടുക്കും. പെല്ലറ്റിനെ കാട്ടി പെട്ടെന്ന് വലിപ്പം വെക്കാൻ ലൈഫ് ഫീഡാണ് കൊടുക്കുന്നത്. ഇത് ഓസ്കാറിന്റെ ചെറിയ സൈസാണ്. 350 rupees പേർന്ന് വരുന്നു. അല്ലല്ല, ഇത് റെഡ് ജുവൽ എന്ന് പറഞ്ഞൊരു ഫിഷാണ്. ഇവരവിടെ ഇങ്ങനെ ജുവൽ പോലെ ഇങ്ങനെ തിളങ്ങും. നല്ല സൈസ് വെക്കുമ്പോ ഇനി നല്ല തിളക്കം എടുത്ത് കാണിക്കും, നല്ല അട്രാക്ഷൻ കിട്ടും. ഇത് പേർന്ന് 90 rupees കൊടുക്കുന്നു. ഫ്ലവർ ഓൺ ടൈപ്പ് വരുന്നൊരു ഫിഷാണ്. അത് റെഡിക്ക് നല്ല ഓറഞ്ച് കളർ ആയിരുന്നു. പിന്നെ അത് വെള്ളത്തിന്റെ ചേഞ്ചിൽ എന്റെ സ്കിന്നെ ഇളകി പോയതാണ്. ഇനി ചെമ്മീൻ കൊടുത്ത് ഇങ്ങനെ റെഡി ആക്കി കൊണ്ടുവരാണ് കളർ ഇങ്ങനെ എത്തിക്കുക. അതൊന്നുകൂടി വലിപ്പം വെക്കുമ്പോഴേ അത് പൊന്തി. ഇതിപ്പോഴും ചെറുതാണ്, ഇപ്പോഴും ചെറുതാണ്. ഒന്നും കൂടി സൈസ് ആകുമ്പോഴാണ് അത് പൊന്തി വരുത്തി. ഫീമെയിൽ ഉണ്ടാവില്ലേ? മെയിലിന് മാത്രമേ ഉണ്ടല്ലോ. ഇത് മെയിലാണ്. മെയിലാണ്. ഇതിന് 1800 വരുന്നു റേറ്റ് വരുന്നു. അതെ, പണ്ട് ഇപ്പോഴും ജോഡിക്ക് 50 rupees തന്നെ വരുന്നേ. ആദ്യം 30 rupees അങ്ങനെയൊക്കെ. എന്താണ്
ഏറ്റവും വെറൈറ്റി ഈ സിറാസും പിന്നെ ഈ കിങ്ങും ആയിരുന്നു. ഇതിന്റെ പേരെന്താ? ഇത് കിങ് ആണ്. കിങ്ങോ? കിങ് എന്ന് വിളിക്കല്. ഇവനെ കണ്ട എല്ലാരും കോഴി ആണോന്ന് ആദ്യം ചോദിക്കല്. ഭയങ്കര തടിയുണ്ട്. ഇതിന് 3 rupees വരുന്നുണ്ട്. നല്ല നല്ല സാധനമാണ്. 3000 വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ള ഒരാളുണ്ട്. 4 rupees അതിങ്ങനെ ഇവിടെ ഇങ്ങനെ സഞ്ചി വീർപ്പിക്കാനുള്ള ടൈപ്പ് ഇട്ട് പോയതാ. പ്രത്യേകമില്ല. കാരണം ഒരു പെൻഗിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ്. ശ്രദ്ധിച്ചു നോക്കിയൊരു പെൻഗിന്റെ കട്ടാണ്. റോസ് കളർ. പിന്നെ ഇതൊക്കെ ഉണ്ടോ? എടുക്കൊരു പെൻഗിന്റെ ഇങ്ങനെയാണ് വരുത്തത്. ഒന്നും കൂടെ അല്ല വൈറ്റ് കളർ ആയി. പിന്നെ ഇവിടെ അങ്ങനെ ചളിയിലൊക്കെ ഉരുണ്ട് കളിച്ച് പുറത്തിറങ്ങി അപ്പം തന്നെ അങ്ങനെ നടന്നു കളിക്കും. അങ്ങനെ ചളിക്കാതെ. ഇത് ഇതിന്റെ മെയിലാണ്. ഇതിന്റെ കളറിൽ കുറച്ച് ഡിഫറെന്റ് ഉണ്ട്. കുറച്ചൊരു ഗ്രേ കളർ ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് കളർ വെച്ചിട്ടാണ് മനസ്സിലാക്കിയത്. ബാക്കി ഈ സാധാ പ്രാവിന്റെ ഒക്കെ സൈസ് നമ്പർ 2 സെയിം. എന്നത് വെച്ച് ചെറുതാണ്. ഇതും കുറുതായിട്ട് മുട്ട് മടങ്ങിയിട്ടുണ്ട് അതില്. ഫീമെയിലെ മറ്റേത് കുറച്ചുകൂടെ നിവർന്ന് നല്ല നിവർന്ന് നിൽക്കും. പിന്നെ പ്രാവിന്റെ കുറുകൽ. ആൺപ്രാവ് അങ്ങനെ കുറുകൾ ഒച്ച ഉണ്ടാക്കുകയുള്ളു. അതാണ് അധികം ആൾക്കാരും പെട്ടെന്ന് നോക്കല്. ഇതൊക്കെ സാധാ പ്രാവുകളാ. അവിടെ ഇരിക്കല് കുറവാണ്. ഇപ്പോ തൊട്ടല് ദേശീയ കിങ്. അതിനെടുക്ക. അവരെ പിടിക്കണി 2 കൈ തന്നെയാണ്. അമ്മമാര് തടിയാണ് ഇവര്. മറ്റേ പ്രായ ഒറ്റ കൈമിൽ ഒതുക്കി വെക്കാന്ന് വെച്ചാല് പറ്റൂല. നല്ല ജീവുണ്ട്. കിങ് എന്ന് പറയുന്നു. ഇത് ജോഡി 2000 rupees ആയിരുന്നു. അതിനെടുത്ത പിന്നെ മിന്നൽ പോലെ അയ്യോ വായിക്കാ പോയത് പോലെ സെൻസ് ചെയ്യാൻ പറ്റില്ല. ജാവ. ഇത് ജാവന്റെ വൈറ്റ്. ഇതിന് ജോഡി 2500 വരുന്നുണ്ട്. ഈ കളറിന് വൈറ്റ് ആയിരുന്നു. ഇതിന് ജോഡി 2000 rupees. ഇവരാണ് മെയിൻ ആൾക്കാർ. കോക്ടെയിൽസ്. കോക്ടെയിലിന്റെ കുട്ടികളാണ് അധികം പ്രായം. 7 months ആയിട്ടേ ഉള്ളൂ. 7 months ആയിട്ടേ ഉള്ളൂ. ഇണക്കാൻ പറ്റിയൊരു ടൈമാണിത്. ആ ഫാമിൽ ബ്രീഡ് ആയിക്കുണ്ട്. ഈ വൈറ്റ് ആണ് നല്ല കോസ്റ്റ്ലി. വൈറ്റിന് 1 ഈ പേരിന് അല്ല ഈ പീസിന് 3000 rupees വരുന്നുണ്ട്. ഈ ഒറ്റ പീസിന്. ഇതിന് പിന്നെ 2500 ആയിരുന്നു. യെല്ലോക്ക് 1500 ആയിരുന്നു പീസിന്. പിന്നെ കുറച്ചൊന്ന് ഇണങ്ങി വരുന്ന മാതിരി. ഇതൊന്ന് തുടരൊക്കെ പിന്നെ സമ്മതിച്ച് വരും. ബാക്കിയുള്ളൊന്നും വരുന്നില്ല. നല്ല ആരാ അവരെ കാണാൻ. ഇണങ്ങിയാ പിന്നെ നമ്മളോട്ട് പോവില്ല. കൂടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇണക്കാൻ കുറച്ച് റിസ്ക് ആണ്. ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമാണ്. അതുപോലെ ഈ കവിലുള്ള ഈ റെഡ് നോക്കലാണ്. ഈ റെഡിന് ഡാർക്ക് ഉള്ള ഇത് മെയിലാണ്. അത് ഫീമെയിലും ലൈറ്റ്. അങ്ങനെ അത് നോക്കിയെടുക്കല. അല്ല അത് ഫിഞ്ചസ് ആയിരുന്നു. ഇവർക്ക് റേറ്റ് കുറവാണ്. ജോഡിക്ക് 450 rupees 450 ഒക്കെ ഉള്ളു. നല്ല സ്പീഡാണ് ഇവർക്ക്. Thank you.
ഇതിനെ ആംസ്റ്റേഴ്സ് എന്നാണ് വിളിക്കല്. ഇത് കാണാൻ ഒരു എലിനെ പോലെ ആണെങ്കിലും എലി ഇല്ല. ഇയാള് ഒരു ഫൈറ്റിൽ ഒറ്റക്കണ്ണ് പോയതാണ്. രണ്ടാള് ഇടയ്ക്കൊരു ഫൈറ്റ് ഉണ്ടാവും. ഇത് രാവിലെ ഭയങ്കര മടിയന്മാർ, ഏതുനേരം ഇങ്ങനെ കിടന്നുറക്കാണ്. പിന്നെ രാത്രി ഭയങ്കര ആക്റ്റീവാണ്. ഇത് ആംസ്റ്റേഴ്സിന്റെ കുട്ടികളാ. ഭയങ്കര അഗ്രസീവാണ്, തുടങ്ങണി റിസ്ക് ആണ്. ഞാൻ തൊട്ട് ഇറങ്ങിയില്ല. അത് ഇറങ്ങിയാ പിന്നെ ബോസ് നിക്കൂല. പിന്നെടാ ഇനി ക്ഷീണത്തില്ല. കളർ ഇല്ലാത്ത വീടാ. സെയിലുള്ള തന്നെ. ഇതിന് 40 ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു കൺഫേം ബ്രീഡിന്റെ പേരാണ്. കൺഫേം പേരാ. അവർക്ക് പേരിന് 2000 രൂപ ഉണ്ട്. നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ ഇപ്പൊ 2 വട്ടം ബ്രീഡിങ് കഴിഞ്ഞ് ഇറങ്ങിയതുമാണ്. നമുക്കൊരു ഫാമും ഉണ്ട് കിണാശ്ശേരി, അവിടെയാണ് ബാക്കിയുള്ള ബേർഡ്സിന്റെയും ഒക്കെ ബ്രീഡിങ് നടക്കുന്നത്. ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയാ വരുന്നത്? ഷോപ്പ് മാങ്കാവിന്റെ അടുത്താ. മാങ്കാവിന്റെ അടുത്താ. അടുത്താ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.